ซีซั่น2ചിരി ചരിത്രത്തിലെ ഐതിഹാസിക വേദി, കൗതുകമുണർത്തുന്ന കാഴ്ചകളുമായി ഇന്നത്തെ യാത്ര ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വോൾ മാക്സ് പെയിന്റ്. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ആക്ടേഴ്സ് എന്ന നിലയിലും ആങ്കേഴ്സ് എന്ന നിലയിലും പ്രേക്ഷക മനസ്സുകളിൽ ഇടം പിടിച്ചിട്ടുള്ള രണ്ട് പ്രതിഭകളാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം the very gifted Kalabhavan Prajodh and Subhi. എനർജിയുടെയും ടാലന്റിന്റെയും രണ്ട് പര്യായങ്ങളാണ് ഇവിടെ നമുക്ക് സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ളത്. സ്വാഗതം. ആദ്യം പ്രജോദിൽ നിന്ന് തുടങ്ങാം. പ്രജോദും സുബിയും ഒരുമിച്ച് ഒരുപാട് വേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, ഇംപ്രൊവൈസേഷൻ കണ്ടിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേജിൽ വഴക്കൂടുന്നത് കണ്ടിട്ടുണ്ട്, കമ്പനി ആകുന്നത് കണ്ടിട്ടുണ്ട്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടുമ്പോൾ ഇവർ പ്രേക്ഷകർക്ക് നൽകുന്നത് നല്ല ഹ്യൂമറാണ്, നല്ല കോമഡിയാണ്. ഇവിടെ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പ്രജോദ്? തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ചേട്ടാ. കാര്യം പ്രത്യേകിച്ച് കോമഡി സ്റ്റാർസിൻ്റെ സീസൺ 2, എനിക്ക് തോന്നുന്നു ചാനൽ ചരിത്രത്തിൽ സീസൺ 2 തുടങ്ങി ഇത്രയും വിജയകരമായിട്ട് പോകുന്ന ഒരു ഷോയും ഇന്ന് ചാനൽ ചരിത്രത്തിലില്ല എന്നുള്ളതാണ് ഏറ്റവും അധികം എടുത്തു പറയേണ്ട കാര്യം. അതുകൂടാതെ തന്നെ ഏറ്റവും അധികം ആർട്ടിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന ജഡ്ജസ് ജഗദീഷേണായാലും അതെ, റിമി ആയാലും അതെ, രാജചേട്ടനായാലും അതെ, അതിലിവർ തന്നെ ഏറ്റവും അധികം മീര എന്ന് പറയുന്നത് മീര ജീവൻ എന്ന് പറയുന്ന പോലെ മീരാ ജീവൻ കോമഡി സ്റ്റാർസിൻ്റെ ഏറ്റവും വലിയ ജീവനാണ്. അതുപോലെ ഇതിൻ്റെ പ്രൊഡ്യൂസറായിരിക്കുന്ന ബൈജുവേട്ടനും പ്രത്യേകമായി നന്ദി പറയുന്നു. ഏഷ്യാനെറ്റിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞു തന്നെ നമുക്ക് തുടങ്ങാം. എനിക്ക് ഏഷ്യാനെറ്റിൻ്റെ കോമഡി സ്റ്റാർസിൻ്റെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ തോന്നുന്നത് കുറേ പ്രോഗ്രാംസ് എല്ലാം പുറം രാജ്യങ്ങളിൽ ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ തിരിച്ചെത്തിയ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് പ്രത്യേകിച്ച് ജഗദീഷ് ചേട്ടനും മണിമലരാജ് ചേട്ടനും റിമിയും ഒക്കെ ഉള്ള ടൈമിൽ തന്നെ ഇവിടെ എനിക്ക് വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമാണ്. ഞങ്ങൾ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയൊരു അംഗീകാരമാണ് ഇതിനകത്ത് ഗസ്റ്റായിട്ട് വരാൻ സാധിക്കുക എന്ന് പറയുന്നത്. അത് വി ആർ സോ ലക്കി എന്ന് പറയും. എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നിന്നി നാദം നൽകൂ. ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളേ. പൊൻവീണെ എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളേ. പൊൻവീണെ എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് ഏറ്റുമാനൂർ കാട്ടാത്തി പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. സാധാരണഗതിയിൽ സ്കിറ്റിലേക്കാണ് ഞങ്ങൾ കടക്കാറുള്ളത്. ഇന്ന് നിങ്ങളെപ്പോലുള്ള രണ്ട് പ്രതിഭകളെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ പറ്റില്ല. അപ്പോൾ ഒരു ടേക്ക് ഓഫ് എന്ന് പറയുന്നത് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐറ്റത്തിൽ കൂടെ ആയിക്കോട്ടെ. എന്താണ് നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ളത്? സാധാരണ നമുക്ക് ഡെസ്മാഷ് എന്ന് പറയുന്നത് നമുക്ക് വലിയ ഇഷ്ടമാണ്. കാര്യം ഓരോ താരങ്ങളെയും അനുകരിച്ച് അവർ ചെയ്യുന്ന വോയിസ് നമ്മൾ ചെയ്യുന്ന ഡെസ്മാഷ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഡെസ്മാഷും നമ്മുടെ ഈ സ്കിറ്റും ഡാൻസും കൂടെ ചേർത്ത് കോർത്തിണക്കിയ ഒരു ചെറിയ ഒരു 5 മിനിറ്റ് ഒരു ഐറ്റമാണ്. അത് ഞങ്ങളുടെ തന്നെ ഒരു ഐഡിയയിൽ ഞങ്ങൾ കോർത്തിണക്കിയ ഒരു സംഭവമാണ്. ഞങ്ങൾ ഒരു ചാനലിൽ ആദ്യമായിട്ടാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. ഒരു ഇതുവരെ ആരും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. തീർച്ചയായിട്ടും നോവൽ ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഒരു പരീക്ഷണമാണ്. തീർച്ചയായിട്ടും എവരുടെ പരീക്ഷണമൊക്കെ വിജയിച്ച ചരിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് കോസ്റ്റ്യൂംസ് ഒക്കെ എന്തെങ്കിലും ചെയ്യുക? ചെറിയ മുണ്ട് കൊടുക്കണം. സുബിക്ക് എന്തൊക്കെ കോസ്റ്റ്യൂം പറ്റില്ല? ഏഷ്യാനെറ്റ് ഫുൾ മുണ്ട്. ഫുൾ മുണ്ട്. ഓക്കെ. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ,
ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്നെ അപേക്ഷിക്കുകയാണ്. പാൽക്കാരി പെണ്ണേ, പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. എങ്ങനെയുണ്ട് എന്റെ പാപ്പാ പ്രാസം? നിങ്ങൾ ഇത്രയും കഴിവുള്ളതാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ആർക്കും എന്നെ തടുക്കാനാവില്ല. പാൽക്കാരി പെണ്ണേ, പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു വായോ. ഞാനൊരു വഴിപോക്കന. ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? അതെ, അല്ലാന്ന് തോന്നാൻ മാഷ്ക്ക് ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. ഉവ്വോ, ഈ ഞാൻ ആരാണാവോ? തമ്പുരാൻ, കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ. എന്റെ ഇത് വെറുതെ കണ്ട കടച്ചവടയൊക്കെ വാരിത്തേച്ച് ഉള്ള ചന്തം കൂടി കളയണ്ട. അസൂയ, മനസ്സിലിരിപ്പൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഒരു ഡെപ്രസെന്റേറ്റീവ്. ഡെപ്രസെന്റേറ്റീവ് അല്ല ഇന്ദു, റെപ്രസെന്റേറ്റീവ്. റെപ്രസെന്റേറ്റീവ് രണ്ടൊന്നു തന്നെയാ. സ്കൂളിൽ പഠിക്കുമ്പോ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടിന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നത്. ചേട്ടാ സത്യം പറ, എന്നെ ഇപ്പൊ കണ്ട ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിയും ലുക്കില്ലേ? ഇങ്ങോട്ട് വന്നേ, എന്തിനാ പേടിക്കണേ? ഇങ്ങോട്ട് വാ. അതുപോലുള്ളൊരു ഭർത്താവിനെയായിരുന്നു ഞാൻ മോഹിച്ചിരുന്നത്. അപ്പൊ നിനക്ക് അവനല്ലേ മോഹം? ഓ, എനിക്ക് മോഹിച്ചിട്ടുണ്ടാവല്ലോ. എന്റെ തലയിൽ ഈ ഇടിച്ചല്ലേ വെച്ചോണ്ടിരുന്നത്. നിങ്ങൾ മൂന്ന് ജന്മം കഴിയണം അതുപോലെ അവൻ. സോഷ്യൽ മീഡിയ സൈറ്റ്സിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിയായി മാറിയിട്ടുള്ള ഡബ് സ്മാഷൊക്കെ കൂടെ ചേർന്നിട്ട് ഒരു അടിപൊളി പെർഫോമൻസാണ് നമ്മുടെ സുബിശേഷിയും പ്രചോദേട്ടനും കൂടെ ഇവിടെ ഇതാ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനെ ബീറ്റ് ചെയ്യാനായിട്ട് ഒരു കോമ്പറ്റീഷൻ സ്കിറ്റുമായിട്ട് നമ്മുടെ ടീം ലക്കി സ്റ്റാർസ് ഈ വേദിയിലെത്താൻ പോകുന്നു. മിസ് ചെയ്തേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ഒരു 500 രൂപ കടന്നുതരാവോ? നിനക്ക് ആരും ഇല്ലാത്തതാണ് നല്ലത്. നേരെ കയറി വാ, നേരെ പോ. ഒരടി മുന്നോട്ട് വൈ, ഒരടി മുന്നോട്ട് വൈ. ഇടാ
ഞാൻ ഇപ്പൊ തന്നെ വെച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തിനാ ചുമ എങ്ങനെയാ ഒറ്റയടിക്കാണ് അനിയനെയും ബിജുവിനെയും അടിച്ച് തറയിട്ടത് അറിയാമോ നിനക്ക്? എൽകെജി പഠിക്കുന്ന സ്വന്തം പിള്ളേരെ അടിച്ചാലാ വലിയ വീരവാദം പഠിക്കുന്നത്. ബാത്റൂമിൽ കുളിക്കാൻ കയറുമ്പോഴാണ് പുള്ളി കത്തി ഊരി വെക്കുകയുള്ളു. ബാത്റൂമിൽ കുളിക്കാൻ കയറുമ്പോ കത്തിയല്ലല്ലോ ഡട്ടിയല്ലേ ഊരി വെക്കണത്? അല്ലൊരു തമാശ പറയല്ലേ, എനിക്ക് ഗുണ്ടാ പണി നടക്കത്തില്ല. കാരണം എനിക്ക് ഷുഗറിന്റെ അസുഖമുണ്ട്. ആരെങ്കിലും വെച്ച് പൊളിത്തന്നാൽ പഴുത്തളിഞ്ഞ് നടക്കും. ഇന്ന് IGRMRR കമാൻഡിംഗ് ഏരിയ അലർക്കുന്ന അണ്ണാ സാലൈ പോലീസ് സ്റ്റേഷനിൽ 3 kg RDX പ്രൈം ദാൻ റെഡി ടു ഗോ. എന്താ കുപ്പനാളെയും സുപ്പനാളെയും ഇത് പണ്ണ മുടിയുമാ മിസ്റ്റർ മാറാർ? ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 lakh rupees. നിലനിൽപ്പിന് വേണ്ടി ഏതൊരാളും ഏതൊരു സാഹചര്യത്തിൽ എന്നും ചെയ്തു പോകും. ഇവിടെ ഇതാ അങ്ങനെ ഒരു നിസ്സഹായന്റെ കഥയുമായി ഓൺ സ്റ്റേജ് പ്രിയ ടീം ലക്കി സ്റ്റാർസ്. എന്റെ പേര് ഉമേഷ് കുമാർ. എന്നെ എല്ലാരും ഇക്കിളി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിച്ച് വിളിച്ച് ഞാൻ എന്റെ യഥാർത്ഥ പേര് തന്നെ മറന്നുപോയി. ഇന്ന് ടീം ലക്കി സ്റ്റാർ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്റെ കഥയാണ്. ഞാൻ വരാം എന്റെ പൊന്നു ചക്കരയെ അടുത്താഴ്ച ഞാൻ വരാം. സ്റ്റെപ്പിനെയാണ് മേസ്രി. ഇതിന്റെ പെണ്ണും പിള്ളേണ്. അതല്ല ചോദിച്ചു, ടയർ സ്റ്റെപ്പിനെയാണെന്ന് ചോദിച്ചു. അവരെല്ലാം അറിയണം എല്ലാം. നീ പറ ചക്കര വരാം വരാം. മേസ്രി ഓർണേ എനിക്ക് താമേസ്രി. ഈ വലിച്ച ഉമ്മ തരാനല്ല പറഞ്ഞെ, എനിക്കൊരു മുട്ടായി തരാനാ പറഞ്ഞെ. മുട്ടായി തിന്നേണ്ട, പ്രായോ അവന്. അതിനാ എനിക്കറിയാം. അല്ലെങ്കിൽ മേസ്രിക്കും എന്നോട് സ്നേഹമില്ല, ഇവിടെ ആർക്കും എന്നോട് സ്നേഹമില്ല. മേസ്രിക്ക് അറിയാലോ എന്റെ കുഞ്ഞുനാളില് എന്റെ അമ്മയും അച്ഛനും എന്നെ ബസ്സിൽ മറന്നു വെച്ചല്ലേ ഞാൻ ഇവിടെ വന്നത്. നിങ്ങളൊക്കെ അല്ലേ എന്നെ വളർത്തി വലുതാക്കി ഇവിടം വരെ എത്തിച്ചത്. പക്ഷെ ഞാൻ ഇവിടുത്തെ എല്ലാ പണി ഉത്തരവാദിത്തമായിട്ട് ചെയ്താലും ആ മാനേജർ എന്ന് പറഞ്ഞവല്ലേ, അവൻ വന്നിട്ട് എന്നെ ഡെയിലി തല്ലിയിട്ട് പോകുന്നു. ആരുമില്ല മേസ്രി, ശരിക്കും പറഞ്ഞ എനിക്ക് ആരുമില്ല. നിനക്ക് ഞാനുണ്ട് മേസ്രിയെ. ഒരു 500 rupees കടന്നുതരാവോ? നിനക്ക് ആരും ഇല്ലാത്തതാണ് നല്ലത്. ഒരു ഉത്തരവാദിത്തം പറഞ്ഞ ഉത്തരവാദിത്വം ഇല്ല. എടാ നീ ഇവിടെ കടന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടണ്ടാണെന്നും പറഞ്ഞു എന്നെ ഞാൻ നിന്നെ ഇവിടുത്തെ ഡ്രൈവറുടെ സോപ്പിട്ട് നിന്നെ ഞാൻ കിളിയാറ്റി പറഞ്ഞു വിട്ടത്. എന്നിട്ട് നീ എന്ത് പരിപാടിയാണ് നീ ഇവിടെ കാണിച്ചത്? ഞാൻ എന്നെ പരിപാടി കാണിച്ചത് എന്തോ? എന്നെ നിസ്സാര സംഭവമുള്ളൂ. നമ്മൾ ക്ലിയായിട്ട് ബസ് ആപ്പ് വെക്കാമ്പത്തേക്കും ആളെ വിളിച്ചു കേട്ടണ്ടേ. അങ്ങനെ ആളെ വിളിച്ചു കേട്ടാ ആ ഡ്രൈവർ എന്നെ എടുത്തിട്ട് ഇടിച്ചെന്ന് അറിയാവോ? ആളെ വിളിച്ചു കേട്ടി തല്ലോ. ഞാൻ എങ്ങനെയാ വിളിച്ചെന്നറിയോ? നെടുമ്പങ്ങാട് പാലോട് ആളുകാർ ആളുകാട് ആളുകാട് നെടുമ്പങ്ങാട് പാലോട് ചേച്ചി ആ കൊച്ചിനെ എടുത്ത് മാറി പാലോടെ പാലോടെ പാലോടെന്ന് വിളിച്ചേന്നാണ് അവർ എന്നെ എടുത്തിട്ട് ഇടിച്ചറിയാവോ? മഹാഭാവി, നിന്നെ തല്ലിയല്ല വേണ്ടത്, നിന്നെ കൊല്ലണം കൊല്ലണം. ഇതും പറഞ്ഞിരുന്നു. നോക്കി നിൽക്കാൻ വണ്ടി ഒന്ന് വെള്ളം അടിച്ച് കഴിവ് നോക്കാം. പിന്നെ വണ്ടി കഴിവ് കഴിയാനായിട്ട് ഞാൻ വണ്ടി കഴിയാനായിട്ട് നിന്ന് കഴിഞ്ഞാല് അങ്ങനെ പറഞ്ഞേക്കണം, മാനേജർ പറഞ്ഞേക്കണം ഗ്രീസ് എടുത്ത് താഴ്ത്തു വെക്കാനാ. അത് വെച്ചില്ലേ അങ്ങനെ എന്റെ പള്ളക്ക് കുത്തുന്ന് അറിയാവാ? ഏത് മാനേജർ? ഇവിടുത്തെ കുണ്ടലി വിജു. അയ്യോ ഞാൻ അറിയാം അയ്യോത്തോണ്ട് ചോദിക്കുന്നത്. നീയൊക്കെ എന്തായി കുണ്ടലി വിജുവിനെ കിടന്നിങ്ങനെ പേടിക്കുന്നത്? എന്റെ അണ്ണ കുണ്ടലി വിജുവിനെ പേടിക്കാം. അങ്ങനെ ഇവിടുത്തെ പേരുകെട്ട റൗഡിയാ. ഒരാത്തേനുണ്ട് ഇവിടുത്തെ എല്ലാ തൊഴിലാളികൾക്കും അങ്ങനെ പേടിയാ. കത്തി ഉണ്ടായിരുന്നു. അവന്റെ കത്തി അവന്റെ കയ്യിരിക്കത്തേ ഉള്ളു. എന്റെ അടുത്ത് അവന്റെ കളിയും നടക്കത്തൊന്നുമില്ല. എന്റെ മുമ്പിലാണ് വന്ന് എന്നോട് വലതും പറഞ്ഞാലുണ്ടല്ലേ, വലിച്ച് ഞാൻ അങ്ങോട്ട് ഇട്ടിട്ടില്ല. ഇവരെടുത്ത് അവന്റെ മണ്ടറിഞ്ഞോട്ട് അങ്ങ് കലക്കും. എന്നിട്ട് അവന്റെ വാ വലിച്ച് കീറിയിട്ടുണ്ടല്ല, അവന്റെ നാക്കൃത്തി ഞാൻ ചേർതാങ്ങി അക്കം ചേർതാങ്ങി. എന്താ കളിക്കണ്ട? അല്ല അല്ല, ഞാൻ അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഏ അങ്ങനെ പേടിച്ച് പിന്മറന്നവനല്ല ഞാൻ. അവൻ 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 ആണുങ്ങളോട് അവന് സംസാരിക്കണം. ഈ നാക്കെടുത്ത് ആ ബസ്സിന് ചേർതാങ്ങാട്ടിട്. ജനതാ ഗ്യാരേജ് അല്ലേ, അവിടെ ഒരു മെക്കാനിക്കിന്റെ ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. നീ എന്നെ അങ്ങ് കൊണ്ടാ കൊള്ളാം. നിന്റെ അടുത്തല്ല പറഞ്ഞ ബസ്സിന്റെ ഗിയർ മാറാൻ ഒരു മാറ്റി വൃത്തിയോട് പറയുന്നത്. ഡ്രൈവർ അല്ലേ എന്നാ ഗിയർ മാറേണ്ടത്? മെക്കാനിക്കല്ലോ.
ഡ്രൈവറാണോ ഗിയർ മാറേണ്ടത്? ഡ്രൈവറാണോ ഗിയർ മാറേണ്ടത്? ഏതാ നിന്റെ അടുത്ത് ഗിയർ ബോക്സ് ഇളക്കി മാറ്റി പുതിയ ഗിയർ ബോക്സ് കയറ്റാനല്ലേ പറഞ്ഞത്? നിന്റെ അടുത്ത് പിന്നെ നിന്റെ അടുത്ത് ആ ബസിന്റെ ടയർ രണ്ടെണ്ണം ബാക്കിൽ മാറാൻ പറഞ്ഞപ്പോ ഒരെണ്ണം മാറാൻ പറഞ്ഞപ്പോ നീ രണ്ടെണ്ണം മാറി വെച്ചേക്കുന്നത്. ഇപ്പൊ ആ ബസ്സിനെ കണ്ട പെറ്റത്തള്ള സഹിക്കത്തില്ല. പട്ടി പിടിക്കാൻ നിൽക്കുന്നൊക്കെ ആ ബസ് നിൽക്കുന്നത് അറിയാമോ? ഇട കന്നിമാസം ആരും കണ്ടല്ലോ, പട്ടികളെ ബഹളമായിരുന്നു ആ ബസിന്റെ അടുത്ത്. മനസ്സിലാക്കണം നീ, പോടാ പോ പോ അകത്ത് പോടാ നീ എന്തിനാ തല്ലു നിന്നു? നിനക്ക് എന്താ ഇത് വളഞ്ഞു പോയി? ഹലോ, ഏ എവിടാ ട്രിപ്പ് സമയത്തോടണോ ഞാൻ പറഞ്ഞിട്ടില്ലേ? ഏ ഇട നീ നേരെ കേറി വാ, നേരെ പോ, ഒരടി മുന്നോട്ട് പോയി, ഒരടി മുന്നോട്ട് പോയി, ഒരടി മുന്നോട്ട് പോയി. എവിടെ നീ എവിടെ പോ, എവിടോട്ട് വിട്ടു പോവാടാ? എടാ അവിടെ ഒരു തിരിവ് കണ്ടോ? തിരിവ് കണ്ടോ? ആ തിരിഞ്ഞു പോ. ഒരു ഏറ്റം കണ്ടോ? ഒരു ഏറ്റം ചത്തുവും ചത്തുവും വളവിൽ നിർത്തിയത്. ആ ശരി 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 ശരി, ഓക്കെ 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 ഓക്കെ. വൈകുന്നേരത്ത് കൃത്യമായിട്ട് ട്രിപ്പ് കഴിഞ്ഞിട്ട് കണക്ക് കൊണ്ടേപ്പിക്കണം. ശരി ഇല്ലെങ്കില ശരി ശരി. എന്തിനാ നോക്കി? അത് വണ്ടി ഗ്രീസ് വെക്കടാ, ഗ്രീസ് വെക്കടാ, ഗ്രീസ് വെക്കടാ. ഉണ്ടണി ബിജുവിന്റെ അടുത്ത് അവന്റെയൊക്കെ കളി. എന്താ കറിയുന്നേ? ഇന്ന് നിനക്ക് കുണ്ടണി ബിജുവിനെ നല്ല തല്ലി കിട്ടിയല്ലേ. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ ചിരിച്ചുകൊണ്ട് നേരിടണമെന്ന്. എടാ നിന്റെ കാര്യം ഞാൻ എല്ലാ ദിവസവും ആലോചിക്കാറുണ്ടല്ല. ഈ കക്കൂസി ഇരിക്കുമ്പോ എന്തിനാ എന്റെ കാര്യം ആലോചിക്കുന്നത്? അതല്ല, നിന്റെ ഇവിടുത്തെ ഈ പ്രശ്നങ്ങളെ പറ്റി ഞാൻ എല്ലാ ദിവസവും ആലോചിക്കാറുണ്ട്. എടാ ഒരു കാര്യം മനസ്സിലാക്കണം, മനസ്സിന് ആരോഗ്യമുണ്ടെങ്കിലേ ശരീരത്തിന് ആരോഗ്യമുണ്ടാവുള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ കഴിഞ്ഞ ദിവസം എന്റെ വീടിന്റെ അടുത്ത് നമ്മുടെ ദാമോദരൻ ചേട്ടന്റെ മകള് ഒരു അന്യമതസ്ഥനോട് ഒളിച്ചോടി പോയിട്ടും ഞാൻ അതിനെ വളരെ ലാഘവത്തോടെ ചിരിച്ചോണ്ടല്ലേ നേരിട്ടത്. അതാണ് 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 അയൽക്കാരന്റെ മകള് ഒളിച്ചോടി എന്നെ ലാഘവത്തോട് ചിരിച്ചു നിന്നു. അതെ, സ്വന്തം മകളായിരുന്നെങ്കിൽ ലാഘവത്തോട് ചിരിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു. എടാ എനിക്ക് അതിന് മകളില്ലല്ലോ. ആ ഭാര്യ ആയാലും മതിയേ. ഒരു നിമിഷം, ഹലോ, നീ എവിടെ? അടുക്കള പാത്രം കഴുകുന്നോ? അവൾ അടുക്കള പാത്രം കഴുകാണ്. കണ്ടോ ഈ പ്രശ്നവും ഞാൻ ചിരിച്ചുകൊണ്ടല്ലേ നേരിട്ടത്. ഒരു കാര്യം ഞാൻ പറയാം, എടാ ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അപ്പൊ നിന്നെ ചവിട്ടി അരച്ച് നിലത്ത് കിടത്തിയാലും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ നീ പറന്നുയരണം. ആശാന ഫീനിക്സ് പക്ഷിയെ പോലെ പറന്ന് എതിരെ വേണി നടക്കാം, പക്ഷെ ഞാനാകുന്ന ഈ ഫീനിക്സ് പക്ഷി രാവിലെ 6 മണിക്ക് പറന്നു ഇവിടെ ഇറങ്ങിയില്ലെങ്കിൽ അങ്ങനെ വന്ന് പള്ളക്ക് കുത്തു അറിയാവോ? എടാ അവൻ ഓരോ അടി അടിക്കുമ്പോൾ നീ ചിരിച്ചുകൊണ്ട് നേരിടണോടാ? അങ്ങനെ നീ ചിരിച്ചുകൊണ്ട് നേരിട്ടാൽ അവൻ ലാസ്റ്റ് നിന്റെ കാൽ കീഴിൽ വരും. നീ ഒന്ന് ചിരിച്ചേ, ചിരിക്കടാ. അപ്പൊ പറഞ്ഞ ഓർമ്മയുണ്ട്, എല്ലാ പ്രശ്നങ്ങളും ചിരിച്ചുകൊണ്ട് നേരണം. ഓക്കെ, വൈകുന്നേരം എല്ലാ പ്രശ്നങ്ങളും ചിരിച്ചുകൊണ്ട് നേരിടണം. ജോലി ചെയ്യാൻ പറഞ്ഞപ്പോ കിണി അല്ലേ, അല്ലേ ഗ്രീസ് വെക്കാൻ പറഞ്ഞപ്പോ കിണി അല്ലേ. എന്താടാ എന്താടാ ഗ്രീസ് വെക്കടാ? എടാ ഗ്രീസ് വെച്ചിട്ട് ആ വണ്ടി ടയറിലൊക്കെ ജാക്കി വിടാം, ജോക്കി വിടാം, ലിവർ ഇടാം, എടുക്കണോ ഇടാം.
ഞാൻ ഇപ്പൊ തന്നെ മറ്റോളാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്തിനാ ചുമ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെന്ന്? ആ ലിവറെങ്ങാൻ എടുത്തൊരു കയറ്റി കയറ്റിയിരുന്നെങ്കിലാ പിള്ളേർക്ക് തന്തയില്ലാതായി പോയെ. പിടിച്ചിട്ര പിടിച്ചിട്ര. ഒരു ലിവർ എടുക്കുന്നതിന് ഇത്ര എൻട്രി പഞ്ചോ? തല്ലണ്ടെന്ന് പറഞ്ഞില്ലേ, മുഴുവൻ കംപ്ലീറ്റ് ഗ്രീസ് ഇട്ട് വെച്ചേക്കാം കേട്ടോ. അപ്പൊ എനിക്ക് ഞാൻ ഇവിടെ തെന്നി വീഴണം. ഗ്രീസ് എടുത്തില്ല ഞാൻ. ഞാൻ മടുത്ത് തല്ലി മേടിച്ച് മേടിച്ച് മടുത്തു. ഞാൻ വല്ല ആത്മഹത്യ ചെയ്യാൻ പോവാടു. എനിക്ക് പറ്റിയാലോ തല്ലി മേടിക്കാനായിട്ട്? നിനക്കാളില്ലായിരിക്കും, പക്ഷെ ആ ചേച്ചിക്ക് ആളുണ്ടടാ. മലരും കിളിയും ഒരു കുടുംബം, മലരും കിളിയും ഒരു കുടുംബം. മലരും കിളിയും അല്ല, ഡ്രൈവറും കണ്ടക്ടറും ഒരു കുടുംബം. അങ്ങനെയാണ് പാട്ട്. ഇത് കണ്ടോ, ഈ പാവം പഠിച്ച ചെറുക്കനെ ആ മാനേജർ അടിച്ച് ശരിയാക്കും. ചെന്ന് ചോദിച്ചു അങ്ങോട്ട്. എവരെ കാര്യമായി അവരെ പാടായി, നമ്മക്ക് നമ്മളെ റൂട്ട് പോവാണ മനുഷ്യനെ. അങ്ങോട്ട് പേടിച്ച് തൂരി നടക്കുന്നു. ഞാൻ പേടിച്ചു കൂടിയാടി അല്ല, നീ ഒറ്റ അടിക്കാണ്. അനിയനെയും ബിജുവിനെയും അടിച്ച് തറയിട്ടത് അറിയാമോ നിനക്ക്? നമുക്ക് ഒരു കാര്യം, റൂട്ട് പോയിട്ട് വന്നിട്ട് ഇവന്റെ കാര്യം ചോദിക്കാം. അങ്ങോട്ട് ചെന്ന് ചോദിച്ചേ, ഇതിൽ നിന്നൊരു പരിഹാരം ഉണ്ടാക്കാതെ ഇവിടെ പോകുന്നില്ല. ചോദിക്കണം. പിന്നെ വേറൊരു കാര്യം അറിയാലോ. അങ്ങനെ ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണ്ടയാ. ഈ പണിക്കാർക്കൊക്കെ അങ്ങനെ പേടിയാ. പോരാത്തതിന് ആരേ കത്തിയിരിക്കുമെന്ന്? കത്തിയില്ലാത്ത എപ്പോഴാണ്? ഉഗ്രൻ ഐഡിയാണ്. ബാത്റൂമിൽ കുളിക്കാൻ കയറുമ്പോ അപ്പഴാ, ബാത്റൂമിൽ കുളിക്കാൻ കയറുമ്പോഴാണ് പുള്ളി കത്തി ഊരി വെക്കുകൊള്ളുന്നത്. ബാത്റൂമിൽ കുളിക്കാൻ കയറുമ്പോ കത്തിയല്ലല്ലേ, ദട്ടിയല്ലേ ഉപയോഗിക്കണത്? അല്ല അല്ലല്ലോ, തമാശ പറയല്ലേ. നിനക്കിപ്പോ എന്താണ് വേണ്ടത്? അല്ല വീട്ടിൽ തല്ലിക്കൊണ്ടിരിക്കുക. നിന്നെ തല്ലരുത്, അത്രല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇവിടെ ശക്തിയല്ല, ബുദ്ധി പ്രയോഗിക്കണം. എന്നാ പിന്നെ നിങ്ങളെ കൊണ്ട് നടക്കാനേ പോകുന്നില്ല കാര്യം. നിനക്കിപ്പോ എന്ത് വേണം? നിനക്കിപ്പോ എന്താണ് വേണ്ടത്? എനിക്ക് വേണ്ടത് ഈ പാവം പിടിച്ച ചെറുക്കാനെ ആ കുണ്ടളപ്പുഴു ഇനി അടിക്കാൻ പാടില്ല. കുണ്ടളപ്പുഴു? ആ കുണ്ടളപ്പുഴു ഇനി അടിക്കൂല. ഇനി അടിക്കത്തില്ല, അടിക്കരുത്. അതിന് ഞാനൊരു ബുദ്ധി കണ്ടുവച്ചിട്ടുണ്ട്. എന്ത് ബുദ്ധി? ഇടി നമ്മളെ മുതലാളിയുടെ മോളും യവനുമായിട്ട് പ്രേമമാണെന്നും ഇവരെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നും ഒക്കെ ഞാൻ ബിജുവിനെ തെറ്റിദ്ധരിപ്പിക്കും. അങ്ങനെ ചുമ്മാ തള്ളിയാ അത് ചോദിക്കാനും പറയാൻ ആളില്ലാത്തല്ലേ. ഞാൻ ചോദിക്കും, എനിക്ക് ചോദിക്കാറിയാം. കണക്കെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെന്നാ. മൂന്ന് മണിക്കുള്ള ട്രിപ്പിന് പോയിക്കോട്ടാ. മൂന്ന് മണിക്ക് ട്രിപ്പിന് പോണം, അല്ലെങ്കിൽ നീ ട്രിപ്പ് ഇടേണ്ടി വരും. പിന്നെ ഇവിടെ ചെറിയ ആൾക്കാർ കുനുകുനാന്ന് പറഞ്ഞു തുടങ്ങി. അന്തേടെ ആൾക്കാർക്ക് കുനുകുന ഉറക്കെ പറയാൻ പറ്റത്തില്ലേ? അതല്ല, ആൾക്കാരെല്ലാം പറഞ്ഞു തുടങ്ങി. എന്തേ, നമ്മളെ മോതലാളിയിലെ മോളില്ലേ പ്രേമമാണെന്ന് ആരും ആയിട്ട ആൾക്കാർക്ക് എന്തെല്ലാം പറഞ്ഞു വിടല്ലേ അണ്ണ. ആൾക്കാർ പറയട്ടാ, മോലാളിയുടെ ഗുണ്ടകളോ അല്ലെങ്കിൽ ഞാനോ നോക്കിക്കോളും. അവനെ പോയി വെട്ടി നുറുക്കി കളഞ്ഞിട്ട് ഞങ്ങള് പെണ്ണിനെ വിളിച്ചോണ്ട് വരും. അവളെ മനസ്സ് മാറ്റാൻ ഞങ്ങൾക്ക് അറിയാം, അറിയാമോ? മുതലാളി സമ്മതിച്ചാലോ? അതാണ് എന്റെ മുതലാളി. പൂപോലുള്ള മനസ്സാ എന്റെ മുതലാളിക്ക്. അങ്ങനൊരു സ്നേഹമോ ഇഷ്ടമോ മോലാളിയുടെ മോക്കോ ഒരേ ഒരു മോക്കോ ഉണ്ടെങ്കിൽ മുതലാളിയെ സമ്മതിക്കും, കല്യാണം നടത്തി കൊടുക്കും. ഈ മുതലാളി ഇതിന്റെ മോളെ പ്രേമിക്കുന്ന ആരാന്ന് കേട്ടാലേ നിങ്ങള് ഞെട്ടും. നിങ്ങള് ഞെട്ടും. പോടാ അവിടുന്ന്. ഞാൻ
ഇപ്പൊ ഞെട്ടേണ്ട കാര്യമില്ലെന്നാ. ഇപ്പൊ ഞെട്ടിയല്ല, ആരോ കണ്ട ഇക്കിളി 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 ഇക്കിളി. ആരാണ് അതിനകത്ത് കണ്ടു കൊടുത്തിട്ടുണ്ട്? നിന്നെ കോപ്പി ചെയ്തോ, നിനക്ക് സ്വിച്ച് ഓഫ് ചെയ്തോ. അപ്പൊ എന്നെ നീ മനഃപൂർവ്വം വന്നിട്ട് നിനക്ക് കൊടുത്ത മാനേജർ അണ്ണാ. നിങ്ങളിപ്പൊ തല്ലിവിട്ട് ആരെന്ന് അറിയാമോ? ഇക്കിളിയ ഇക്കിളിയ അണ്ണ, മുതലാളിയുടെ മോളെ പ്രേമിക്കുന്നത് ആരാണ്? ആര്? ഈ ഇക്കിളി. അതറിഞ്ഞില്ലേ? നോക്കി 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 നിന്നു, കാത്തു 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 നിന്നു, മന്ദാരപ്പൂ വിരിയണതെങ്ങനാണെന്ന്, മന്ദാരപ്പൂ വിരിയണത് പോഴാണെന്ന്. നോക്കി 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 നിന്നു, കാത്തു 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 നിന്നു, മന്ദാരപ്പൂ വിരിയണത് എങ്ങനാണെന്ന്, മന്ദാരപ്പൂ വിരിയണത് പോഴാണെന്ന്. അണ്ണാ, എന്തോന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നു? ഉള്ളത് തന്നെ. ഇക്കിളിയുടെ അടുത്ത് നിങ്ങൾ കാണിച്ചിട്ടുള്ളതിനെല്ലാം എണ്ണി എണ്ണി പകരം ചോദിക്കും. എന്തിനു ചിരിക്കുന്ന? ഹലോ, അത് നടക്കൂല. എന്ത്? അവൻ പഠിക്കാൻ പോട്ടില്ല, അവൻ എല്ലാം അറിഞ്ഞൂടാ. അവന്റെ കാളി വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അവനാണ് ഇനി മുതൽ ഇവിടുത്തെ മുതലാളി. അവനാണോ മുതലാളി? അവന്റെ കാളി വിളിച്ചാ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളു. അപ്പൊ അവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞ മുതലാളിയുടെ മോളെ കല്യാണം കഴിച്ചു കഴിഞ്ഞ ഞാൻ തൊഴിലാളി, ഇക്കിളി മുതലാളി. ഞാൻ തള്ളും, ഞാൻ കൊള്ളും, ഞാൻ തള്ളും, ഞാൻ കൊള്ളും, ഞാൻ തള്ളും, ഞാൻ കൊള്ളൂന്ന്. വേണ്ട, ഞാനായിരുന്നു ഇത്രയും നാളും തള്ളിൻ്റെ ആള്, ഞാൻ തള്ളും. ഇതെന്നാ പറ്റി ഇങ്ങനെ? ഒന്നും പറ്റിയില്ലടാ, ഒന്നും പറ്റിയില്ല. ഇവിടുത്തെ പണിയൊക്കെ ഞാൻ ചെയ്തോളാം കേട്ടോ. നീ ഒന്നും ചെയ്യണ്ട, നന്നെ നോക്കിക്കൊള്ളൂല്ല. എടാ, നീ ആ ഈ വി പി ഒന്നും എടുക്കല്ലേ വലുതായിട്ട് കേട്ടോ. ഈ വി പിയൊക്കെ ഞാൻ താണ്ട് നിസ്സാരം ഞാൻ തട്ടിയെടുത്ത് ഇനി കൊണ്ടുപോയി ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചേക്കും കേട്ടോ. ഇവിടെ വെച്ചിട്ട് മേഡം, ഞാൻ ഇവിടെ അല്ലേ എഴുതിരുന്നത്? അവിടെ ഇരുന്ന് നാളെ എടുത്ത് അപ്പുറത്തേക്കാ. എന്തെങ്കിലും ഇതുണ്ടോ? തോന്നണ്ടോ? നിനക്ക് തോന്നുന്നുണ്ടാ? തോന്നണ പോലെ തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. നിനക്ക് തോന്നുന്നോലെ തോന്നി തുടങ്ങിയിട്ടുണ്ടല്ലേ. അപ്പൊ നീ ഇനി ഉരുട്ടണോ? ഇനി വേണമെങ്കിൽ ഞാൻ പട്ടി ഉരുട്ടും പോലെ ഉരുട്ടി ഞാൻ അപ്പുറത്തേക്ക്. നീ തുടരുത്, നീ 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 തുടരുത്. നീ തൊട്ടാ ഞാനും ഇവിടുന്ന് പുറത്തു പോവും. അപ്പോ എനിക്ക് ഗുണ്ടാപ്പണി നടക്കത്തില്ല, കാരണം എനിക്ക് ഷുഗറിന്റെ അസുഖമുണ്ട്. ആരെങ്കിലും വെച്ച് പൊളിത്തന്നാൽ പഴുത്തളിഞ്ഞ് നടക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നീ ഒന്നും ചെയ്യണ്ട, എല്ലാം ഞാൻ ചെയ്തോളാം. ഉമേഷ് കുമാർ. ഉമേഷ് കുമാർ. അല്ല, ഉമേഷ് കുമാർ മുതലാളി. നിന്റെ അടുത്ത് വണ്ടി കഴുകാൻ പറഞ്ഞ് കഴുകിയിട്ടി വണ്ടി വണ്ടി കഴുകിടാൻ പറഞ്ഞിട്ട് കഴുകിയിട്ടി. നിന്നെ പോലെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ടാണ് ഈ അണ്ണനൊക്കെ. നമ്മൾ ഈ വണ്ടി കഴിയുന്ന പറഞ്ഞ് നമുക്ക് എന്ത് വന്നു പോന്നു? അവന് മാത്രം കഴിയാൻ മതിയോ? നമ്മൾ കഴിയാനും വണ്ടിയൊക്കെ ഓടും. അപ്പൊ നമ്മൾ കഴിയുമെന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല. ഇത്തിരി മൈലേജ് ചിലപ്പോൾ ഞാൻ കൊണ്ടുപോയാണ്ട് ചിലപ്പോൾ ഇത്തിരി മൈലേജ് കിട്ടും. അത് നമ്മൾ കഴിയാ. നീ ഒന്നും ചെയ്യണ്ട. ഹേ,
ഈ കാലിലൊക്കെ വല്ല തണുപ്പ് വെച്ചുതരാം കേട്ടോ. നീരും വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ശരിയാവും? തണുപ്പ് ഇവിടെ വെക്കാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് വെക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത്. തല്ലല്ലേ, നീ ചുമ്മാ, നീ ചുമ്മാര്. യു മുതലാളി സംഘവും മുതലാളി ആ കണക്കും കാര്യങ്ങളും ഒക്കെ റെഡിയാണല്ലോ അല്ലേ? വൈകിട്ട് പറഞ്ഞേക്കാമേ. വൈകിട്ട് പറയല്ലോ. ആ പിന്നെ നിനക്കറിയാലോ മോടെ കല്യാണം എല്ലാം ഏതാണ്ട് ഉറച്ചിരിക്കുകയാണ്. പറയാതെ തന്നെ അറിയാലോ. ഞാൻ അറിഞ്ഞു. അറിഞ്ഞാ? ഇതാരാ പുതിയ സ്റ്റാഫുകളായിരിക്കല്ലേ? അയ്യോ, സ്റ്റാഫുകളൊന്നും അല്ല, നമുക്ക് വേണ്ടപ്പെട്ടവരാ. അതെ, പിന്നെ മോടെ കല്യാണം നടക്കാൻ പോവാണ്. അപ്പൊ മരുമോനെ ആരാണ്ടൊക്കെ ഉപദ്രവിക്കാൻ വരുന്നോ പേടിപ്പിക്കുന്നോ ഒക്കെ കേട്ടു. അപ്പൊ അവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ കൂടെ കൂട്ടിയതാ. ഇവിടെ എന്ത് നടന്നാലും എനിക്ക് വേണ്ടപ്പെട്ടവരെ ആര് ഉപദ്രവിച്ചാലും ആ മരെ നരപ്പാക്കിക്കളാണ് കേട്ടാ. അപ്പൊ കല്യാണത്തിന്റെ കാര്യമെല്ലാം അറിഞ്ഞല്ലോ. നമ്മുടെ ഇവിടെ ഈ ഗ്യാരേജിലുള്ള എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും പ്രത്യേകം പറയണം, ഞാൻ ക്ഷണിച്ചു എന്ന് പറയണം കേട്ടാ. പിന്നെ അവൻ ആരോരും ഇല്ലാത്തല്ലേ മുതലാളി? അപ്പൊ അവനെ ക്ഷണിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇറങ്ങി എല്ലാവരുടെ നാട്ടുകാരുടെ വീട്ടുകാരുടെ എല്ലാ ഇവിടെ ഉള്ള എന്റെ സ്വന്തക്കാരുടെ എല്ലാം പറയാം. അവൻ സ്വന്തക്കാരൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് പലത്തെ എല്ലാം അറിയിക്കാം. എന്റെ മുതലാളി, ഇത്രയും ഒരു ചെറുക്കനെ മുതലാളിക്ക് ഞാൻ അനാഥനായ ഒരു പയ്യനെ കെട്ടിച്ചുകൊടുക്കേണ്ട മോള മുതലാളിയുടെ മനസ്സുണ്ടല്ലോ. മുതലാളിയുടെ മനസ്സ് തങ്കപ്പെട്ട മനസ്സാ. പാല് പോലെ ശുദ്ധവാ, പൂ പോലെ മൃദുലവാ. ആ മുതലയുടെ കാൽ എനിക്ക് പിടിക്കണം. ആ മൂലയുടെ കാൽ എനിക്ക് പിടിക്കണം. ഉമേഷിന്, ഉമേഷിന് കെട്ടിച്ച് കൊടുക്കുമല്ലേ? ഉമേഷിന് നമ്മൾ എന്താ കാര്യം? ഉമേഷിന് അവളെ കല്യാണം എന്നാ? ഉമേഷ? ആ ഉമേഷിന്. ഏത് ഉമേഷ്? നമ്മളെ ഇക്കിളി. ഈ 5 പൈസയ്ക്ക് വിലയില്ലാത്തവനോ? ഞാൻ എന്റെ മോളെ അവന് കെട്ടിച്ചു കൊടുക്കാണോ? ഇവിടെ ഇവിടെ മൊത്തം എല്ലാരും പറഞ്ഞല്ലോ ഉമേഷിനെ മുതലാളിയുടെ മോളെ കെട്ടിച്ചു കൊടുക്കുന്നു. ഇനി മേല ഇങ്ങനത്തെ വൃത്തിയായിട്ട് പറഞ്ഞേക്കരുത്. ഇതോടുകൂടി നിന്റെ ഇവിടുത്തെ പണി നിർത്തിക്കോണം. ഞാൻ വൈകിട്ട് വരുമ്പോ നിന്നെ ഇവിടെ കാണരുത്. കാണൂല. മുതലാളി, മുതലാളി കുറച്ച് പൂവും കൂടെ വെച്ചെങ്കിൽ റീത്തായിട്ട് എടുക്കാൻ. ബിജുവണ്ണ എന്തൊരു പറ്റിയണ്ണ ഒന്ന് പറയട്ടാ. മുതലാളി കുട്ടികളും കൂടെ എന്നെ ഇടിച്ച്. എന്താണ്? മുതലാളി കുട്ടികളും കൂടി എന്നെ മാറിയിട്ട് ഇടിച്ച്. എന്തിന്? നീ അല്ലേ പറഞ്ഞ ഈ ഇക്കിളി മുതലാളിയുടെ മോളോട്ട് ഭയങ്കര പ്രേമാണ്. മുതലാളി സമ്മതിച്ച് കല്യാണം കഴിച്ചു കൊടുക്കാൻ പോകുന്നത്. എന്നാ ഞാനിത് ചുമ്മാ പറഞ്ഞതാണ്. എന്തിന്? ഈ പാവത്തിന് ചോദിക്കാനും പറയാനും ആളില്ല. അപ്പം നിങ്ങൾക്ക് തള്ളല്ലേ? ഈ പാവത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഞാനൊരു കള്ളം പറഞ്ഞാണത്. നീ അവന്റെ നിലനിൽപ്പിന് കള്ളം പറഞ്ഞപ്പോ എന്റെ നിലനിൽപ്പാടാ ഇല്ലാതായത്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, നമ്മൾ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മുടെ എല്ലാം നിലനിൽപ്പിന് വേണ്ടി ചിരിച്ചുകൊണ്ടിരിക്കണം. ഈ ഗുണ്ടായുസം കൊണ്ടൊന്നും ഒരു കാര്യമില്ലാന്ന് നമ്മുടെ ലക്കി സ്റ്റാർസിന്റെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി. എന്തായാലും ആസ് എ സ്കിറ്റ് എത്രത്തോളം കണ്ടന്റഡ് ആയിരുന്നു ഇവരുടെ ആക്ട് എന്ന് അറിയണമെങ്കിൽ ജഡ്ജസിനോട് തന്നെ ചോദിക്കണം. പക്ഷെ അതിന് മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ഒപ്പോ ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. ജ്യോതിഷേട്ടാ, ടീം ലക്കി സ്റ്റാർസ്, നിങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത് ഒരു സ്കിറ്റാണെന്ന് കരുതാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ അവതരിപ്പിച്ചത് ഒരു ഷോർട്ട് കോമഡി മൂവി ആയിരുന്നു. അതിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് നിങ്ങൾ എല്ലാവരും എന്ന് തെളിയിച്ച ഒരു സ്കിറ്റാണിത്. പ്രത്യേകിച്ചും ബിൽബിൻ്റെ ആ ആക്ടിങ്ങിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഹ്യൂമർ എല്ലാം പ്രേക്ഷകർക്ക് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ദൈന്യാവസ്ഥയിലുള്ള, ആ ഒരു നിസ്സഹായാവസ്ഥയിലുള്ള
ആ സെന്റിമെന്റ്സ് മുഴുവൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ബിൽബിന് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ കഴിവ് തന്നെയാണ്. അതേപോലെ തന്നെ ഒരു ടെററായിട്ട് വന്നിട്ട് നമ്മുടെ ശ്യാമിന്റെ പെർഫോമൻസ്, ഉപകരണം എടുത്ത ഉടൻ തന്നെ പേടിച്ച ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തുന്ന ആ വില്ലൻ, അവിടെ തന്നെ നല്ല ഒരു ക്യാരക്ടറിന്റെ ആ അവതരണം ഗംഭീരമാക്കി ശ്യാം. എല്ലാവരുടെയും തന്നെ നല്ല ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. ഓൾ ദ ബെസ്റ്റ് ടീം ലക്കി സ്റ്റാർസ്. റിമി, ടീം ലക്കി സ്റ്റാർസ്, നിലനിൽപ്പ് എന്നൊരു റൗണ്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയത് കൊണ്ടാണ് ഇത്രയും വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതുവരെ കാണാത്ത ടൈപ്പ്. ജഗദീഷേട്ടൻ പറഞ്ഞപ്പോഴാണ് അത് അങ്ങനെയാണല്ലോ എന്ന് എനിക്ക് മനസ്സിലായത്. വളരെ കറക്റ്റാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം സ്കിറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്റ്റേജിൽ കാണുമ്പോൾ എപ്പോഴും ചിരിപ്പിക്കുകയാണെങ്കിൽ കൗണ്ടറുകൾ പറയുക തിരിച്ച്, പക്ഷേ ഇത് അതിലുപരി നിങ്ങളുടെ ഭാവാഭിനയം, ഒരാൾ ഇത്രയും കരയുന്ന കാണുമ്പോൾ അതിലൂടെ നമ്മൾ മനസ്സുകൊണ്ട് ചിരിച്ചു പോകുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ കരയുമ്പോഴാണ് നമുക്ക് ചിരി വരുന്നത്, അതാണ് സത്യസന്ധമായ കാര്യം. ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമഡി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാത്റൂമിൽ പോകുമ്പോൾ കത്തിയല്ലല്ലോ ജെട്ടിയല്ലേ ഉരി വെക്കുന്നത്, വളരെ ക്ലാസ് കോമഡി ആയിരുന്നത്. രസമായിരുന്നു. താങ്ക് യു. ടീം ലക്കി സ്റ്റാർസ്, ഒരു സിനിമ നന്നാവാനായിട്ട് ആദ്യം വേണ്ടത് ഒരു സ്ക്രിപ്റ്റ് നന്നാവുക എന്നുള്ളതാണ്. നിങ്ങളുടെ സ്ക്രിപ്റ്റ് മനോഹരമാണ്, അതൊന്നാമത്തെ പോയിന്റ്. നല്ല സെൻസിബിൾ ആയിട്ട് ഒരു ആക്ടറിന് മാത്രമല്ല, ഈ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യുന്ന രീതിയുണ്ട് അഭിനയത്തിൻ്റെ ഇടയിൽ കൂടെ. പെർഫെക്റ്റ് ആയിരുന്നു നിങ്ങളത്. ആ ടയർ കൊണ്ടുവരുന്ന സംഭവം, ആ ടയർ അവിടെ എടുക്കുന്നു, അത് അഴിക്കാൻ പോകുന്നു, ആ ടിൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, വിഷമം വരുമ്പോൾ അയാളൊക്കെ ബിൽബിനൊക്കെ ആ ടയറിനെ കെട്ടിപ്പിടിക്കുന്ന കാണുമ്പോൾ അതിനുമായിട്ടുള്ളൊരു ബന്ധമുണ്ടല്ലോ, ഇത്രയും നല്ല വർഷാപ്പിക്കുന്നത്, അതൊക്കെ നമുക്ക് ടച്ച് ചെയ്യും. ശ്യാമിൻ്റെ ഗുണ്ട, അതിന് ഒരു നല്ല മ്യൂസിക് സപ്പോർട്ടും കിട്ടി. നമുക്ക് ഇന്നും പേടിയായി പോയി, ചില ലൈറ്റിംഗ് എഫക്റ്റും ഒക്കെ കൊടുത്ത് അങ്ങനെ ഒരു എൻട്രിയൊക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് എല്ലാവരിലും ഒരു ഫിയർ ഉണ്ടാക്കി. ഇതെല്ലാം ചേർന്ന് വന്നപ്പോഴത്തേക്ക് ഈ പറഞ്ഞ സ്ക്രിപ്റ്റ് വളരെ മനോഹരമായി, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മുടെ ഒരു കോമഡി സ്റ്റാർസിന്റെ ടീമായിട്ട് ക്ലോസ് അസോസിയേഷനുള്ള രണ്ട് പേരാണ് നമ്മുടെ സുബിശേഷിയും പ്രചോദേട്ടനും. അപ്പോ നിങ്ങൾ പലരും ഇവർ രണ്ടുപേരുമായിട്ട് സ്ക്രീനും അതുപോലെ തന്നെ സ്റ്റേജും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇരുന്ന് ഇവരുടെ പെർഫോമൻസ് ലൈവ് ആയിട്ട് കാണുമ്പോൾ പ്രചോദേട്ടൻ എന്താ ഒരു ഫീലിംഗ്? ഇത്ര മനോഹരമായ ഒരു സ്കിറ്റ് ലൈവായിട്ട് ഇവിടെ നിന്ന് കാണാൻ അവസരം തന്നു, അല്ല അവസരം കിട്ടി എന്ന് തന്നെ പറയാം. കാര്യം സത്യം പറഞ്ഞാൽ പ്രിയദർശൻ സാറിൻ്റെ ഒരു സിനിമ കോമഡി സീക്വൻസിൽ സിനിമ കാണുന്ന പോലെ ഒരു പ്രതീതിയായിരുന്നു. കാര്യം നമ്മൾ നിലനിൽപ്പിന് വേണ്ടിയുള്ള കോമഡി ആണെങ്കിൽ പോലും ആ നിലനിൽപ്പ്, ആ കോമഡി എന്ന് പറയുന്നത് തുടക്കം മുതൽ അവസാനം വരെ ആ ചിരി ഇങ്ങനെ നിലനിന്നു എന്നുള്ളതാണ്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഹൈവേ റോഡിലൂടെ ഒരു വണ്ടി നല്ല നൂറേ നൂറ് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ സ്കിറ്റും അതുപോലെ നൂറേ നൂറിലായിരുന്നു എല്ലാ ആർട്ടിസ്റ്റുകളും പെർഫോമൻസ് ചെയ്തു. അപ്പോൾ സുബിശേഷി, ഇങ്ങനെ ലക്കി സ്റ്റാർസ് നിന്നിവിടെ ഇങ്ങനെ തീ പാറിക്കുമ്പോൾ എന്തായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ലക്കി സ്റ്റാർസ്, വി ആർ സോ ലക്കി എന്ന് പറയാം. അതുപോലെ, അതായത് അത്ര ഭാഗ്യമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ഒരു പെർഫോമൻസ്, ഇത്ര മനോഹരമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാണാൻ ഭാഗ്യമുണ്ടായിരുന്നു. ഓരോരുത്തരും തമ്മിൽ മത്സരമായിരുന്നു, ആര് കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുള്ള മത്സരമായിരുന്നു. എല്ലാവരും ഒരേപോലെ നന്നായിട്ട് പെർഫോം ചെയ്തു. ഓൾ ഓവർ നൂറേ നൂറ്, ചേട്ടൻ പറഞ്ഞ പോലെ. സൂപ്പർബ്. ഇനി എങ്ങനെയാണ് മാർക്സിന്റെ കാര്യത്തിലെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, രാജേഷേട്ടാ 30-29. നിലനിൽപ്പെന്ന ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 97/100. അപ്പോൾ നമ്മുടെ ലക്കി സ്റ്റാർസിന് 97 മാർക്സ് കിട്ടി. പിന്നെ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ സുബിശേഷിയുടെയും പ്രചോദേട്ടൻ്റെ ഒരു കിഡിലൻ പെർഫോമൻസോടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഇനി ഒരു ടാലൻറ്റിനെ കൂടി നിങ്ങൾക്ക് മുൻപാകെ നമ്മളിതായി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഹീസ് എൻ എഞ്ചിനീയർ. നല്ലൊരു കയ്യടിയുടെ അജീനെ ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു. അജി, അപ്പോൾ ആദ്യമായിട്ട് എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? ദി വെനസ്ഡേ എന്ന മൂവിയുടെ റീമേക്ക് ഉന്നൈപ്പോൾ ഒരുവൻ എന്ന ഫിലിമിൻ്റെ, അതിൽ കമൽഹാസൻ അഭിനയിച്ച ഒരു പാട്ടുണ്ട്, മോഹൻലാലുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ, അതാണ് ഞാൻ ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇന്ത് ഐ ജി ആർ മാർ ആർ കമാൻഡിങ് അണ്ണാസാലൈ പോലീസ് സ്റ്റേഷനിൽ 3 kg ആർ ഡി എക്സ് പ്രൈം താൻ റെഡി ടു ഗോ. എന്താ കുപ്പനാളെയും സുപ്പനാളെയും ഇത് പണ്ണ മുടിയുമോ മിസ്റ്റർ മാർ ആർ? കുറേ പൊണ്ണ് പെത്തങ്ക വീട്ടിലെ തങ്ങളുണ്ട്, ഊർക്ക് വന്നിട്ടാങ്ക. അന്ത പൊണ്ണോടെ ഉടമ്പിലെ ഒരു പട്ട് തുണിക്കൂടെ ഇല്ലാമ ഉറുവി എടുത്തിട്ടാങ്ക. പെരുന്നാൾ ഉത്സവ കമ്മിറ്റി ഫ്ലക്സുകൾ,
കോമഡി സ്റ്റാർസ് എന്നിങ്ങനെയുള്ള എല്ലാവിധ ഫ്ലക്സുകളും ഉത്തരവാദിത്തോടുകൂടി കട്ടപ്പനയെ കൊണ്ട് പ്രിന്റ് എടുത്ത് കൊടുക്കുന്ന പ്രകാശിലെ ഏക സ്ഥാപനമാണ് ബേബി ആർട്സ്. സൂപ്പർബ്. ഞാൻ രണ്ട് ഡയറക്ടേഴ്സിൻ്റെ സൗണ്ട് തമ്മിലുള്ള ഒരു മോഡുലേഷനാണ് ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് ലാൽ എന്ന ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ വോയിസാണ് ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. പുലിമുരുകൻ. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കുതിക്കാനാണ്. മണിക്കൂറിന് സന്തോഷമാണ് ഈ മാമൻ്റെ സന്തോഷം, മാമൻ്റെ സന്തോഷമാണ് ഈ പുരുക്കൻ്റെ സന്തോഷം. എടാ സ്വന്തം പരിപാടി കിടക്കാൻ പറ്റാത്ത പൊണ്ടാടാ പൊണ്ട. ഇതിൻ്റെ കുറച്ച് ലൈറ്റ് വെർഷനാണ്, നമ്മൾ ഒന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാവും. ലാൽ ജോസ് സാറ് ശരിക്കും മറവത്തൂർ കനവ് റിലീസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ആൾക്കാർ ചോദിച്ചതാണ് എന്നാണ് ലാലേട്ടനെ വെച്ചിട്ടൊരു ഫിലിം ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാനും ബെന്നി ചേട്ടനും ഒക്കെ ഇരുന്നിട്ട് ഒരുപാട് റിസേർച്ച് ചെയ്തിട്ടാണ് ഇപ്പം ലാലേട്ടൻ്റെ കാലിബറ് മുഴുവനായിട്ട് യൂസ് ചെയ്യുന്ന രീതിക്കൊരു വെളിപാടിൻ്റെ പുസ്തകം ഇപ്പം ചെയ്യാൻ കഴിച്ചത്. അതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഈ ഒരു സന്തോഷം എല്ലാം കൂടി ഒരു മനോഹരമായ സെൽഫിയിൽ നമ്മളൊന്ന് ഒതുക്കാൻ പോവുകയാണ്. പക്ഷേ ഇന്നത്തെ ഒരു വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഓപ്പോയുടെ ഫാമിലിയിൽ നിന്ന് ഒരു പുതിയ ഒരു ന്യൂ അഡീഷൻ കൂടി ഇതാ ആഡ് ഓൺ ചെയ്തിരിക്കുകയാണ്. ഓപ്പോ F5 ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്മാർട്ട് ബ്യൂട്ടി ഫീച്ചേഴ്സ് ഉള്ള F5 ഓപ്പോ വച്ചിട്ട് ഞങ്ങളൊരു സെൽഫി ആദ്യമായി നമ്മുടെ കോമഡീസ് സീസൺ 2 വേദിയിൽ ക്ലിക്ക് ചെയ്യാൻ പോകുന്നു. സോ ജഡ്ജസ്, യു റെഡി ഫോർ ദാറ്റ്? കോമഡി സീസൺ 2 ഇത്രയും ലോങ്സ്റ്റ് റണ്ണിംഗ് ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വരുന്ന വീക്കെൻഡിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ധമാക്ക സർപ്രൈസുമായിട്ട് നമ്മുടെ ടീം എത്താൻ പോവാണ്. ജ്യോതി ചേട്ടാ, ആ സസ്പെൻസ് ഒന്ന് നമുക്ക് പറഞ്ഞാലോ. ഓക്കേ, ആ വിവരം പ്രേക്ഷകർ ഇതിനകം തന്നെ അറിഞ്ഞു കഴിഞ്ഞു കാണും. എന്നാൽ പോലും വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഞങ്ങൾ പറയുകയാണ്, 11th and 12th ഏഷ്യനെറ്റ് കോമഡി അവാർഡ്സ്, 3rd കോമഡി അവാർഡ്സ് ഫ്രം ഏഷ്യനെറ്റ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് കോമഡി സ്റ്റാർസിൽ ഇതുപോലെ തന്നെ ആക്റ്റീവായിട്ട് നമ്മൾ വീണ്ടും നിങ്ങൾക്ക് മുന്നിലെത്തും. Until the next time, we all meet. This is Oppo Comedy Stars Season 2, powered by Lakshmi Jewelry and Walmax Paints, winding up. എന്തുവാ കൂണിൻ്റെ മാക്കറി ഇരിക്കുന്ന പോലെ രണ്ടുപേരും കൂടെ. ഹേ ബ്രോ, ഒന്ന് സംസാരിക്കാൻ പോലും സമ്മതിക്കില്ല. സംസാരം ഒന്ന് വെളി കേക്കാലല്ലോ, പല്ലി അലക്കുന്ന സൗണ്ടല്ലേ ഉള്ളൂ. എനിക്കൊരു പെണ്ണുണ്ട്, കരിമഷി കണ്ണുണ്ട്, കരളിൽ 100 കനവുണ്ട്. അച്ഛൻ ചോദിക്കുക, നീ സ്നേഹിക്കുന്ന ചെറുക്കന്റെ യോഗ്യത എന്താന്ന്. 2 എടുത്ത് കാണും, എല്ലാം കൂടെ പറഞ്ഞു തീർക്ക. 2 കവർ. അയ്യോ, ഇത് ഞാൻ മേടിക്കത്തില്ല, ഇത് ഞാൻ കടച്ചെന്ന് പറയത്തില്ല. എന്തോന്ന് ഇത് എന്ത് എഴുതി വെച്ചേക്കുന്ന? 2 കവർ. 2 കവർ തൈര്. അത് വെട്ടർ ചെയ്താ, അത് വെട്ടിക്കാൻ വെട്ടർ. നാക്കുമോ ഓ മൂകനലേ. ഇതൊരു പാമ്പിനെ പറ്റിയുള്ള പാട്ടാണ്. പാമ്പോ നക്കുമോ? പാമ്പ് നക്കുമോ അതോ കൊത്തുമോ? അതാണ് നക്കുമോ. അടുത്ത വരി, ഓ മൂക്കനല്ലേ, ഓ മൂർക്കനല്ലേ. ആ മീശയൊക്കെ ഒന്ന് പഠിച്ചു കളഞ്ഞാൽ നൂന്ന് നിൽക്കാൻ പറ്റുമായിരുന്നു. വണ്ണം വെച്ചിരുന്ന സമയത്ത് ഭയങ്കര വണ്ണം ആകട്ടോ, എങ്ങനെയും ഒക്കെ കുറയ്ക്ക്, ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്നു. വണ്ണം കുറച്ച് വെച്ചപ്പോ ഷുഗർ അല്ലേ ഞാൻ, അയ്യോ ഷുഗർ ഒന്നും അല്ല.